ഷഫാഅത്തിന്റെ സൂറത്താണ് ഏത്? സൂറത്തു തബാറക്ക. ഷഫാഅത്തിന്റെ സൂറത്താണ്, ഷഫാഅത്തിന് വേണ്ടി മാത്രമുള്ള സൂറത്താണ് സൂറത്തു തബാറക്ക. അത് സൂറത്തു ഷാഫിഅ എന്ന ഹബീബ റസൂലുള്ളാഹി ഏത് വാക്കിലാണ് ആയത്ത് അവസാനിപ്പിച്ച് സൂറത്ത് അവസാനിപ്പിച്ച്? ഷഫാഅത്തിന്റെ സൂറത്താണ്. നമ്മൾക്ക് ഇത് നിസ്സാരാകാൻ പാടില്ല കുട്ടികളെ, ജനങ്ങളെ, ഇത് നിസ്സാരാണെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ വിഷയം, ഈ വെള്ളം ഇവിടെ ശുദ്ധമായി നിലനിൽക്കണം, അതിന്റെ അനിവാര്യത ആലോചിക്കണം. ഷഫാഅത്തിന്റെ സൂറത്താണ് സൂറത്തു ഷാഫിഅ. സൂറത്തു ഷാഫിഅ ഷഫാഅത്ത് ചെയ്യുന്ന അധ്യായമാണ്, ഷഫാഅത്ത് നൽകുന്ന അധ്യായമാണ്. തബാറക്കാണ് ഹബീബ റസൂലുള്ളാഹി, അത് വലിയ ഷഫാഅത്ത് തരുന്ന അധ്യായമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏതാണ് അതിന്റെ അവസാനത്തെ ആയത്ത്? 30 ആയത്തിൻ മിൻ കിതാബില്ലാ, ഖുർആനിൽ 30 അധ്യായമാണ്. അധ്യായമുണ്ട് തുഞ്ചീ സാഹിബഹ, അതോടുന്ന ആളെ, അതിൽ ചിന്തിക്കുന്ന ആളുകളെയും അത് പഠിക്കുന്ന ആളുകളെയും അത് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ റസൂലുള്ളാഹി. ഏതാണ് അതിലെ 30 ആയത്? ഖുല റഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഅീൻ. ഇതിന്റെ ഉള്ളറകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിലനിർത്തുന്ന ഒരു സാധനമുണ്ട്, മനോഹരമായ ശുദ്ധ ഉറവ. ഇതങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ എവിടെ നിങ്ങൾ ഇവിടെ ജീവിക്കാം? ഈ കാണുന്ന ഇത് മുഴുവനും ഭൂമിയിൽ 3/4 കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഭാഗമുണ്ട്. ആ ഒരൊറ്റ ഭാഗത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളം വെച്ചിട്ടുണ്ട്. ശുദ്ധമായ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യകരങ്ങളാൽ നാശമാവുകയാണ്. ഞാൻ പിന്നെ വരാം. ലഹറൽ ഫസാദു ഫിൽ ബദ്രി വൽ ബഹർ, നാശം വരാൻ പോകാൻ മനുഷ്യന്റെ കൈയുണ്ട്. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ഈ ആയത്തിന്റെ തഫ്സീർ കണ്ടോളൂക്കെ, കേട്ടോളൂ. ഇദാ കാനൽ മാഉ ദാഹിബൻ ഫിൽ അർളി, വെള്ളം ഭൂമിയിൽ ഇല്ലാതെയായാൽ, ഫല യുനാലു ബിൽ ഫുഊസി, നിങ്ങൾക്ക് വാള് കൊണ്ടോ ഫുഊസ് മഴു കൊണ്ടോ അത് കണ്ടെടുത്താൻ, വൽ ഹത്താദി വസ്സവാഇദി ശിദാദി, ശക്തമായ ഉപകരണങ്ങൾ കൊണ്ടോ ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ പരമാവധി എന്ത് ചെയ്യാന്നറിയോ? കിണറുകളിൽ പരമാവധി പുഷറക്കി നോക്കാം. പിന്നെ എന്തു ചെയ്യും? നല്ല ബോർവെല്ല് കുഴിക്കുക, പരമാവധി 300-400 മീറ്റർ ബോർവെല്ല് കുഴിക്കുക. എന്നാൽ അവിടുന്ന് അള്ളാഹു അതൻ പിൻവലിച്ചാൽ ആരാ പിന്നെ അത് കൊണ്ടുവരാ? അതിനൊരു സൂചന ഉണ്ട്. അള്ളാഹു തആല ഈ സാധനം ചിലപ്പോൾ പിൻവലിക്കാം, മനസ്സിലായില്ല, അതിന്റെ ശുദ്ധത പിൻവലിക്കാം. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഭൂമിയിൽ ഇല്ലാതെയാകുമോ എന്നുള്ളതല്ല വിഷയം. ക്വാണ്ടിറ്റി ഇല്ലാതെയാകാം എന്നുള്ള ഒരു കണ്ടെത്തൽ എനിക്കുണ്ട്, അത് അതിന് വൈബ്യാ വിജ്ഞാനം. ഞാനിവിടെ പറയുന്നത് എന്താണെന്നറിയോ? ശാസ്ത്രത്തിന്റെ വിഷയം, ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ വെള്ളം തീരൂലാണ്. കാരണം എന്തുകൊണ്ട്? ഒന്നിരിക്കൽ നീരാവിയാവും, അല്ലെങ്കിലോ താഴെ വെള്ളമായിട്ടുണ്ടാവും, നീരാവിയാവും, രണ്ടായിട്ടും ആ വാട്ടർ സൈക്കിളിംഗ് നിലനിൽക്കുമെന്നാണ് ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞ വെള്ളത്തെ കുറിച്ചുള്ള അഭിപ്രായം. ഞാനത് നിരാകരിക്കണില്ല. പക്ഷേ ഇവിടെ നിരാകരിക്കപ്പെടുന്ന ഈ വെള്ളം മുഴുവൻ മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കാരണം ആ വെള്ളം തന്നെ രോഗാണുക്കളുള്ളതല്ലേ? മനുഷ്യൻ ഉപയോഗിക്കാവുന്ന ജീവൻ നിലനിർത്തുന്ന വെള്ളം സത്യത്തിൽ മാവുമഴീന. ഇതാ കാനൽ ഇൻകാനൽ മാവു ദാഹിബൻ ഫിൽ അർളി, ഭൂമിയിൽ സാധനം ഇല്ലാതെയായാൽ, ഈ ശുദ്ധമായ പാനീയം കിട്ടാല്ലാതെയായാൽ, മഴുകൊണ്ട് വെട്ടിയിട്ടത് കിട്ടൂല, ശക്തമായ ഉപകരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ഇറക്കി നോക്കിയാലും അതിനെ എത്തിക്കാനും സാധ്യമല്ല, അതങ്ങോട്ട് തീർന്നാൽ സാധ്യമല്ല. ഇന്നിപ്പോ ലോകം ശ്രദ്ധിക്കണേ, ലോകത്ത് ഇന്ന് വെള്ളമെടുക്കുന്നത് ധാരാളം കമ്പനികളും മറ്റും വെള്ളമെടുക്കുന്നത് 1000 കണക്കിന് മൈലുകൾക്ക് അടിയിലേക്ക്, കിലോമീറ്ററുകൾക്ക് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് ചില പ്രധാനപ്പെട്ട കമ്പനികളും മറ്റും. അത് ആ വെള്ളം എന്ന് പറയുന്ന സത്യത്തിൽ പാറമടക്കുകളിലൊക്കെ നിലനിൽക്കുന്ന ചില വെള്ളമാണ്. ആ വെള്ളം എടുത്താൽ പിന്നെ എടുത്തതോടുകൂടെ തീരും, പിന്നെ അതിലേക്ക് റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമാണ്. ധാരാളം കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമുണ്ട്, റീഫില്ലിംഗ് നടക്കുന്നുണ്ട്, റീഫില്ലിംഗ് നടക്കാത്തതുണ്ട്. ഇത് റീഫില്ലിംഗ് നടക്കാത്ത വെള്ളമാണ് ഇന്ന് ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിനേക്കാൾ താഴ്ത്തിയാലും ആ വെള്ളോട്ട് കിട്ടൂല, അത് അതോടുകൂടെ തീർന്നു പോകും, അല്ലാതെയും വെള്ളം ഇല്ലാതെയാവും. അള്ളിയല്ലാത്ത ഒരാൾക്ക് ശുദ്ധം വെള്ളം ഉണ്ടാക്കാൻ സാധ്യല്ല. നമുക്ക് ഡോക്ടറേറ്റ് വാങ്ങാം,
രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിയാല് വെള്ളം ഉണ്ടാവും എന്ന്. എങ്കിൽ 110 കോടി മനുഷ്യർ ഇന്ന് ലോകത്ത് ശുദ്ധവെള്ളം ഇല്ലാത്തവരാ. യു എൻ എയുടെ കണക്ക് നിങ്ങൾ നെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും. ഇന്നലത്തെ അവസാനത്തെ കണക്കാണ് പറയുന്നത്. ഇത് ലേറ്റസ്റ്റ് കണക്കാണ്, ഇന്നലത്തെ അവസാനത്തെ കണക്കാണ് പറയുന്നത്. 110 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമില്ല എങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റവും, ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്, ഏത് സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ്, ഏത് സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. ഉദാഹരണം പൂവ്, നമുക്ക് ഇവിടെ ഒരു പൂവ് സാധാരണ പരിപാടികൾക്കൊക്കെ ഉണ്ടാവും എന്ത് അല്ലേ പറയില്ലേ അല്ലേ. നമ്മൾ സാധാരണ സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യും, പൂവ്, എന്തിന്റെ പൂവ്, പ്ലാസ്റ്റിക്കിന്റെ പൂവ്. ഡ്യൂപ്ലിക്കേറ്റ് പൂവ് ഉണ്ടാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെടി ഉണ്ടാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് മരം ഉണ്ടാക്കുക. ചില റിസോർട്ടുകളൊക്കെ മുന്നിൽ കണ്ടിട്ടില്ലേ ഡ്യൂപ്ലിക്കേറ്റ് മരം, ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ പറ്റൂല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനമാണ് വെള്ളം, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, തിരിഞ്ഞില്ല ഒന്ന് പറ, മനസ്സിലായി പറ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത സാധനമാണ് എന്ത് വെള്ളം. ഓ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, എന്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, വെള്ളത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അതായത് മനസ്സിലായില്ലേ പറഞ്ഞത്, എന്തിനും ഏത് സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം, എന്തിനും ഉണ്ടാക്കാം. ഉദാഹരണം പറയാം, പിന്നെ ഒരു റഹ്മത്തുള്ള ഇവളെ പ്രസംഗിക്കുന്നതിന് പകരം ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഏതോ നാട്ടിലിരുന്നിട്ട് എന്റെ പ്രസംഗം ഇവിടെ നടത്താം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആൾ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കാം. അതിനൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് നടക്കില്ല. വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കുടിക്കാം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കണ്ടുപിടിച്ചിട്ട് അത് നടക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനമാണ് എന്ത്, അത് നിഅമത്തുൻ ഫരീദ, വേറെ ഒരു പരിഹാരമില്ല. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവന്റെ ഏറ്റവും വലിയ ഫളല് ഉറവയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. എല്ലായിടത്തും അതെമ്പാടും അവിടെ അല്ലെങ്കിൽ മനുഷ്യന് പിന്നെ അവിടെ ജീവിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവേ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കം പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ഒരു ചിത്രം ഞാൻ കാണിച്ചാൽ ഈ ആയത്തിന് ഒരു വ്യാഖ്യാനം. കുട്ടി, എത്ര ആയിരം കൊല്ലം മുമ്പ് അതൊക്കെ എഴുതി വെച്ചത്, ശുദ്ധമായ പാനീയം, ശുദ്ധമായ പാനീയം ഭൂമിയിൽ അള്ളാഹു തല ഉയർത്തിക്കളയും. വെള്ളം ഉണ്ടാവും, പക്ഷെ അത് ശുദ്ധം എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ശുദ്ധമല്ലാത്തൊരു വെള്ളം ഇല്ലാത്തൊരു കാലത്ത് അത് എഴുതി വെച്ചത്, കപിലയോമിൽ ഖിയാമാ, അന്ത്യനാളിൽ ഭൂമിയിൽ ശുദ്ധവെള്ളം കിട്ടൂല. 2035 ആകുമ്പോഴത്തിന് ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന പകുതി മനുഷ്യർക്ക് ശുദ്ധവെള്ളം ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞത് 2050 ആകുമ്പോഴത്തിന് 2035 ആകുമ്പോഴത്തിന് 40 ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന, അന്ന് ജീവിക്കുന്ന 40% ആളുകൾക്ക് ശുദ്ധവെള്ളം കിട്ടൂല. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം, 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടി, 21-ാം നൂറ്റാണ്ടിലെ വെള്ള യുദ്ധം വെള്ളത്തിന് വേണ്ടി. കേരളത്തിക്കുട്ടിയാ, 1992 തമ്പടിച്ചിട്ടുണ്ട് അമേരിക്ക യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ. എന്താ കാരണം? ലോകത്തെ പ്രധാനപ്പെട്ട 5 നദികളുണ്ട്, 5 നദികളും ഏഷ്യയില. ആ ഏതിക നദികളിലൊക്കെ വെള്ളം വറ്റാത്ത നദികളെ മുഴുവനും ഇന്ന് അമേരിക്ക ഇടക്കി വെച്ചിരിക്കുക. അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തെ അതിപ്രധാനപ്പെട്ട 5 നദികളുണ്ട്. ആ 5 നദികൾ ഈ 4 ഏഷ്യയിലാണ്, ഞാൻ എണ്ണി പറയുന്നില്ല. 1 ആഫ്രിക്കയിലാ, പക്ഷെ അത് ഏഷ്യയുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലാണ്, അതായത് ഈജിപ്തിലാണ് നൈല്. ഏഷ്യയുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലാണ്. ഒരു ഒരു ഏഷ്യ ആഫ്രിക്ക എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ ഏത്, ഈജിപ്ത്. ആ ഈജിപ്ത് പലപ്പോഴും നമ്മൾ ഏഷ്യ ആണെന്നാ വിചാരിക്കുക, വളരെ അടുത്ത സ്ഥലമാണ്, ഏഷ്യയുമായി വളരെ ബന്ധപ്പെട്ട സ്ഥലമാണ്, ആഫ്രിക്കയിലെ ഏറ്റവും അടുത്ത സ്ഥലമാണ്, സൗദി അറേബ്യയുമായി വളരെ ബന്ധപ്പെട്ടതാണ് സ്ഥലമാണ്. എന്നിട്ട് സൂയസ് കനാൽ ഉണ്ട് എന്ന് മാത്രം, പക്ഷെ ആ സൂയസ് കനാൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയതുമാണ്, മനസ്സിലായില്ല. ഇതിനിടയില് സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെ ഒക്കെ ഇടയിൽ ഒരു സൂയസ് കനാൽ വന്നിട്ടുണ്ട്. ആ സൂയസ് കനാൽ തന്നെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ സത്യത്തിൽ ഈജിപ്തിലെ 10 പ്രധാനപ്പെട്ട നൈല്, 4 പ്രധാനപ്പെട്ട നദികൾ ഏഷ്യയിലാണ്, 5-ാമത്തെ നദിയുണ്ട്, അതും ഏഷ്യയെ പോലെ തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ അതിപ്രധാനപ്പെട്ട 5 നദികളും